വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ആടുകൂടാരം. ഞാൻ അജിത് അശോകൻ. ഈ ചാനൽ നിങ്ങളിനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആടിനെ കൊണ്ട് ടാബ്ലറ്റ്സ് കഴിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുള്ള ഒരു എളുപ്പ വഴിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ആടിന് പലരും ടാബ്ലറ്റ്സ് കൊടുക്കുന്നത് പല രീതിയിലാണ്. ചിലർ അത് പൊടിച്ച് കൈത്തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കും, ചിലർ പഴത്തിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കും, അങ്ങനെ പല രീതിയിൽ കൊടുക്കുന്നവരുണ്ട്. പക്ഷേ അടവ് പഠിച്ചിട്ടുള്ള ചില ആടുകളുണ്ട്, അവർ നമ്മൾ പഴത്തിനകത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ ടാബ്ലറ്റ് കടിച്ച് പൊട്ടിച്ച് തുപ്പിക്കളഞ്ഞിട്ട് പഴം മാത്രം കഴിക്കും, അല്ലെങ്കിൽ പഴം അടക്കം അവർ തുപ്പിക്കളയും. കൈത്തീറ്റയിൽ ടാബ്ലറ്റ്സ് പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചില ദുർഗന്ധമുള്ള ചില ടാബ്ലറ്റ്സ് ആണെങ്കിൽ പിന്നെ ആ തീറ്റ പോലും അവർ കഴിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആടുകളെയൊക്കെ കൊണ്ട് വളരെ ഈസി ആയിട്ട് ടാബ്ലറ്റ് കഴിപ്പിക്കാനുള്ള ഒരു ഐഡിയയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു വാഴയില വാട്ടിയെടുക്കുക എന്നുള്ളതാണ്. അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇല വെട്ടിയെടുത്ത് ഒരു സ്റ്റൗ കത്തിച്ചിട്ട് ആ തീയുടെ മുകളിൽ ഇല ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി, അപ്പോൾ അത് വാടിക്കിട്ടും. നമ്മൾ ഇന്ന് ആടിന് കൊടുക്കാൻ പോകുന്നത് ബി കോംപ്ലക്സിൻ്റെ ടാബ്ലറ്റാണ്, വൈറ്റമിൻ ബി കോംപ്ലക്സ് ആണ്. ആദ്യമായിട്ട് ഒരു ടാബ്ലറ്റ് നല്ല വൃത്തിയുള്ള ഒരു പേപ്പറിൽ വയ്ക്കുക. മടക്കിയ ശേഷം ഒരു കല്ലോ വെയിറ്റുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് പതിയെ ഒന്ന് മുട്ടിക്കൊടുക്കുക. അത് ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പൊടിക്കാതെ ടാബ്ലറ്റ് ആടിൻ്റെ വായിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് കടിക്കുന്ന നിമിഷം തന്നെ അത് ചിലപ്പോൾ തുപ്പിക്കളയും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത്. ടാബ്ലറ്റ് നന്നായിട്ട് പൊടിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യം വാട്ടി വെച്ച ഇലയിൽ നിന്ന് ഒരു കഷ്ണം കീറിയെടുക്കുക. ഈ ഇല വാട്ടിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെഡിസിൻ സ്മൂത്തായിട്ട് പൊതിയാൻ വേണ്ടിയിട്ടാണ്. വാടാത്ത ഇലയാണെങ്കിൽ നമ്മൾ പൊതിയുന്ന സമയത്ത് ഇല പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ടാബ്ലറ്റ് നമ്മൾ പൂർണ്ണമായിട്ട് ആ ഇലയിലേക്ക് കുടഞ്ഞിടുക. അത് ഇട്ട ശേഷം ഈ മെഡിസിൻ ഈ ഇലയുടെ ഉള്ളിൽ വരുന്ന രീതിയിൽ നമ്മളിത് മടക്കിയെടുക്കും. ഇത് മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിസിൻ നമ്മൾ കുടഞ്ഞിട്ട മെഡിസിൻ ആ ഇലയുടെ സെൻറ്ററിൽ തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് ലീക്കാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചുരുട്ടിയെടുക്കണം. അപ്പോൾ മെഡിസിൻ മുഴുവൻ ആ സെൻറ്റർ ഭാഗത്തായിരിക്കും ഇരിക്കുന്നത്. എന്നിട്ട് നൈസായിട്ടൊരു ചെറിയ കെട്ട് ഇടാൻ നോക്കുക. അപ്പോൾ ഈ ഇല വാട്ടിയ ഇലയായതുകൊണ്ട് നമുക്ക് കെട്ടിയെടുക്കാൻ പറ്റും. പതിയെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്താൽ മതി, ഒത്തിരി ടൈറ്റാക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ മരുന്ന് കെട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കൊടുക്കാം. ഇനി ഇത് ആടിന് കൊടുക്കേണ്ട ഒരു രീതിയുണ്ട്, അതെങ്ങനെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇത് ഡയറക്റ്റ് ആടിന് കൊടുക്കുകയാണെങ്കിൽ ആടിത് വാങ്ങിച്ച് ചവയ്ക്കും. ചവയ്ക്കുന്ന സമയത്ത് ടാബ്ലറ്റ് പൊടിക്കാതെയായിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ അത് വായിൽ ടാബ്ലറ്റ് കടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ചിലപ്പോൾ തുപ്പിക്കളയും. പക്ഷേ ഇപ്പോൾ അത് പൊടിച്ചതായതുകൊണ്ട് അതിനത് മനസ്സിലായിട്ടില്ല, എങ്കിലും ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ വായിട്ട് ഇങ്ങനെ കുടയുന്നത്. അപ്പോൾ ഈ സമയത്ത് ചിലപ്പോൾ ചെറിയ രീതിയിലൊക്കെ അത് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു ചെറിയൊരു അടവ് കൂടി നമ്മൾ പ്രയോഗിക്കണം. ആദ്യമേ തന്നെ വെറുതെ ഒരു കഷ്ണം വാഴയില ആടിന് കൊടുക്കുക. അപ്പോൾ ആട് പെട്ടെന്ന് ആ ഇല വാങ്ങിച്ച് കഴിക്കും. ഇത് കഴിച്ചതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമ്മുടെ മരുന്ന് പടക്കം കൂടി നമ്മൾ അങ്ങോട്ട് കൊടുക്കും. നമ്മൾ മരുന്ന് കെട്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ആട് അതും കഴിക്കുന്നു. ഇത് വീണ്ടും തുപ്പിക്കളയാതിരിക്കാൻ വേണ്ടി അതിൻ്റെ പുറകെ നമ്മൾ ഒരു ഇല കൂടി കൊടുക്കുന്നു. അപ്പോൾ അടുത്ത ഇല വാങ്ങിച്ച് തിന്നാനുള്ള ഒരു വെപ്രാളത്തിൽ ആട് മറ്റത് മെഡിസിൻ വേഗം വിഴുങ്ങിയിട്ട് അടുത്ത ഇല വാങ്ങിക്കും. ഇവൻ്റെ അടുത്തും നമുക്ക് ഇതേ അടവ് തന്നെ പ്രയോഗിക്കാം. ആദ്യം ഒരു വാഴയില കൊടുക്കുക. അത് കഴിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ മരുന്ന് കെട്ട് നമ്മൾ അതിൻ്റെ പുറകെ കൊടുക്കുക. അപ്പോൾ അവൻ ഇല കഴിച്ചു കഴിഞ്ഞു. ഇതാ നമ്മൾ അടുത്ത കൊടുക്കുകയാണ്, മെഡിസിൻ കൊടുക്കുകയാണ്. അവൻ മെഡിസിൻ വാങ്ങിക്കുന്നു, മെഡിസിൻ വാങ്ങിച്ച് ചവയ്ക്കുന്നു. അവന് ചെറിയ സംശയമുണ്ട് അതിനകത്ത് മരുന്നുണ്ടോയെന്ന്, കാരണം ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്ന അവനറിയാം. അപ്പോൾ നമ്മൾ അടുത്ത ഇല അതിൻ്റെ പുറകെ കാണിക്കുകയാണ്. അപ്പോൾ അവൻ ഇത് വാങ്ങിച്ച് കഴിക്കാനുള്ള ഒരു വെപ്രാളത്തിൽ മരുന്ന് വേഗം വിഴുങ്ങിക്കോളും, കണ്ടോ. അപ്പോൾ ഒരു തുള്ളി മരുന്ന് പോലും പാഴാവുന്നില്ല, അത് കൃത്യമായിട്ട് അതിൻ്റെ വയറ്റിലേക്ക് ചെല്ലും, കണ്ടോ. അവനത് കഴിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടാബ്ലറ്റ്സ് കൊടുക്കേണ്ടത്. ഇതാകുമ്പോൾ വളരെ ഈസി ആയിട്ട് ടാബ്ലറ്റ്സ് ആടിന് കൊടുക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഐ ആം അജിത് അശോകൻ, സൈനിങ് ഔട്ട്. താങ്ക് യു.